സൈഡിൽ ആയിട്ട് നമുക്ക് DRLs കാണാം പ്രീമിയം ബൈക്സിലൊക്കെ കാണുന്ന ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ അത്യാവശ്യം നല്ലൊരു ടോർക്ക് എഞ്ചിൻ ആണ് നല്ല റെസ്പോൺസും ഉണ്ട് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹോണ്ടേൻ്റെ ഒരു പുതിയ മോഡൽ ബൈക്കാണ് CB200X എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ മോഡലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഹോണ്ട വാഹനങ്ങളുടെ കാര്യം നമ്മൾ ശരിക്കും എടുത്തു പറയേണ്ട കാര്യമില്ല കാര്യം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന മോഡലുകളാണ് ഹോണ്ടയുടെ വാഹനങ്ങൾ അവർ തന്നെ ഒരുപാട് ബൈക്സ് നമ്മളുടെ വിപണിയിൽ ഓടുന്നുണ്ട് ഞാനും ഒരു ഹോണ്ട യൂസറാണ് ഒരു Aviator 2011 മോഡൽ എൻ്റെയിലും ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഈ ഒരു പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കും CB500X എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ ഒരു അഡ്വഞ്ചർ സീരീസ് ആ ലുക്കുള്ളൊരു മോഡൽ ഇറങ്ങിയിരുന്നു അത് സക്സസ്സായി റൺ ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു CB200X വന്നിട്ടുള്ളത് ശരിക്കും ഒരു അഡ്വഞ്ചർ പ്ലസ് ഒരു ടൂറർ പിന്നെ ഒരു സിറ്റി യൂസിനും എല്ലാത്തിനും കൂടിയാണ് ഈ ഒരു ബൈക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നോക്കാം ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പക്ക ഒരു അഡ്വഞ്ചർ സീരീസിലുള്ള ബൈക്കിൻ്റെ ലുക്ക് തന്നെയാണ് അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഹോണ്ട CB500X അതുപോലെ ആഫ്രിക്കൻ ട്വിന്നിൻ്റെ ഒക്കെ ആ ഒരു മോഡലാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഫസ്റ്റ് വ്യൂവിൽ കാണാൻ പറ്റുക നക്കിൾ ഗാർഡ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളിപ്പം വണ്ടി ഒന്ന് ടേൺ ചെയ്ത് വെച്ചാൽ കൂടെ നമുക്ക് ഇവിടെ തട്ടുമൊന്നും ചെയ്യത്തില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നല്ല രസമുണ്ട് ഒരു ഡിഫറെൻറ്റ് ലുക്ക് നൽകുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ വിൻസ്ക്രീനാണിത് വിൻസ്ക്രീനും ഒരു അഡ്വഞ്ചർ ലുക്കിനെ കാണിക്കുന്ന വിധത്തിലുള്ള ഒരു സെറ്റപ്പാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല ബേസിക് ആയിട്ടുള്ള ഒരെണ്ണമാണ് കൂടാതെ ഇതിൻ്റെ ലൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ലൈറ്റ്സ് LED ലൈറ്റ്സ് ആണ് അതിൽ ഹൈ ബീമും ലോ ബീമും ഉണ്ട് പിന്നെ സൈഡിലായിട്ട് നമുക്ക് DRLs കാണാം അതുകൂടാതെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്പർ പ്ലേറ്റ് ആണെങ്കിലും ഒന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് അതിന് രസമുണ്ട് കാണാൻ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫോർക്ക് ഒരു യെല്ലോ ഷെയ്ഡിലുള്ളതാണ് അത് നമ്മുടെ ഒരു പ്രീമിയം ബൈക്സിലൊക്കെ കാണുന്ന ആ ഒരു കളറ് ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു സിംഗിൾ ചാനൽ ABS ഉള്ള ബൈക്കാണ് കൂടാതെ പെട്രോൾ ഡിസ്കാണ് കൊടുത്തിട്ടുള്ളത് അത് 276 mm ആണ് ഉള്ളത് ഫ്രണ്ടിൽ റിയർ സൈഡിൽ 220 mm നൽകുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ടേഴ്സ് ശ്രദ്ധിക്കുമ്പോഴും അറിയാം ഒരു അത്യാവശ്യം ഓഫ് റോഡിങ്ങിനൊക്കെ പറ്റിയ അതായത് മോശം റോഡിലൂടെയൊക്കെ ഓടിക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ടയേഴ്സ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് 1070 പ്രൊഫൈലിലുള്ള ടയേഴ്സ് ആണ് കൂടാതെ അലോയ് വീൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു CB200X സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ ഷാർപ്പ് ബോഡി ഡിസൈനാണ് നല്ല രസമാണ് ഈ ഒരു ബോഡി ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു എയർ കയറി ഇറങ്ങാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 184 cc ഒരു എഞ്ചിനാണ് നമുക്ക് ഹോണ്ടേൻ്റെ എഞ്ചിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണല്ലോ കാര്യം ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പവറുള്ള ലോങ് ലാസ്റ്റിംഗ് ഉള്ള എഞ്ചിൻസാണ് ഹോണ്ടയുടേത് അപ്പോൾ ആ ഒരു എഞ്ചിൻ തന്നെ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ ഇതിലും ഉണ്ട് കൂടാതെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 8500 RPM ഏകദേശം 12.7 kW പവറും 16.1 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം നൽകുന്നത് അത്യാവശ്യം നല്ലൊരു ടോർക്ക് എഞ്ചിനാണ് അത്യാവശ്യം നല്ല റെസ്പോൺസും ഉണ്ട് അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ടാങ്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 liters അപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് കമ്പനി പറയുന്നത് ആവറേജ് ഒരു 50 ഒക്കെ കിട്ടുമെന്നാണ് 184 cc എഞ്ചിന് അത്യാവശ്യം നല്ലൊരു മൈലേജും ഈ ഒരു വണ്ടി തരുന്നുണ്ട് പിന്നെ ഈ ഒരു ബൈക്കിൽ വന്നേക്കുന്ന ഒരു പ്രധാന ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഡിംഗ് പൊസിഷനിലുള്ള മാറ്റമാണ് അതായത് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് നൽകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ബൈക്ക് അതിന് ചേഞ്ചിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ് പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ഒരു സിറ്റി യൂസിലാണെങ്കിലും അതുപോലെ തന്നെ ഒരു ലോങ് ടൂറിങ് ടൈമിലാണെങ്കിലും ചെറിയ ഓഫ് റോഡിങ്ങിലാണെങ്കിലും ഈ ബൈക്ക് കറക്റ്റ് കംഫർട്ടായിരിക്കും അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അത്യാവശ്യം റോഡ് ട്രിപ്പിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഹോണ്ട ഈ ഒരു ബൈക്കിനെ നമ്മുടെ വിപണിയിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട് പിന്നെ ഇത് ഹസാർഡിൻ്റെ സ്വിച്ചുകളാണ് പിന്നെ ഇത് ഓൺ സ്വിച്ചാണ് വണ്ടി ഓൺ ചെയ്യുന്നതിൻ്റെ സ്വിച്ചാണ് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ലൈറ്റ്സ് പാസ് ഉണ്ട് ഇത് ഈ ഒരു ഭാഗത്ത് പിന്നെ ലൈറ്റ്സ് ഡിം ബ്രൈറ്റിൻ്റെ ഓപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സിന് ഹോണിൻ്റെ ആണ് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്കിനി ക്ലസ്റ്ററിൻ്റെ ഭാഗങ്ങളൊന്നും നോക്കാം അപ്പം കീ ഒന്ന് ഓൺ ചെയ്യാം
കീ ഓൺ ചെയ്തു വരുമ്പോഴേക്കും ക്ലസ്റ്റർ നമ്മുടെ ഈ ഒരു റൈഡിംഗ് പൊസിഷനിൽ നോക്കി കഴിയുമ്പോഴേക്കും കറക്റ്റ് നമുക്ക് ക്ലസ്റ്റർ വിസിബിൾ ആണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ കുറച്ച് മുമ്പോട്ടായിട്ടാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ബൈക്സിൻ്റെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തല്ലേ കാണുന്നത്, അതിന് മാറി ഈ ഒരു ഭാഗത്താണ്. അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ട്രിപ്പ് വൺ ട്രിപ്പ് ബി അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്യുവൽ ഗേജിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഗിയർ ഇൻഡിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. അത് നല്ല രസമാണ്. ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുത്തിട്ടുള്ള, അതിൻ്റെ തൊട്ട് താഴെ ഇതേ ഹോണ്ടേൻ്റെ ലോഗോയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടുന്നുള്ള, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നുള്ള വിസിബിലിറ്റിയിൽ വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡിൻ്റെ ഒരു മറവുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ നല്ല വെയിലുള്ളപ്പോഴാണെങ്കിൽ കൂടെ നമുക്ക് ക്ലസ്റ്റർ വൃത്തിയായിട്ട് കാണാം. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബാക്കി എ ബി എസിൻ്റെയും ന്യൂട്രലിൻ്റെയൊക്കെ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റുകളാണ്. അതിൽ തന്നെ സ്പ്ലിറ്റ് സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പില്ലിയാണെങ്കിൽ കൂടെ വളരെ സപ്പോർട്ടീവ് ആവും വിധമുള്ള സീറ്റ്സാണ് ഇതിലുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒരു ഗ്രാബ് റെയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു ശരിക്കും ഒരു അഡ്വഞ്ചർ സീരീസിലുള്ള ബൈക്സിൻ്റെ ലുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഫുള്ളി എൽ ഇ ഡി ലൈറ്റ്സ് ആണ്. ടെയിൽ ലൈറ്റ്സ് ആണെങ്കിലും ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഫുള്ളി എൽ ഇ ഡി ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റിയർ സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു സാരി ഗാർഡുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു ബ്ലാക്ക് ഇൻസേഷനിലൊക്കെയാണ് അത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 5-സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. പിന്നെ നമ്മുടെ മുന്നേ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഈ ഒരു എഞ്ചിൻ്റെ മുന്നിലായിട്ട് ഒരു കൗള് കൊടുത്തിട്ടുണ്ട്. ഒരു എഞ്ചിൻ ഗാർഡ് എന്ന് വേണേൽ പറയാം, പക്ഷേ അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ റൈഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഹാൻഡിൽ ബാർ ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വ്യത്യാസമായിട്ടുള്ളത്. അത്യാവശ്യം വൈഡായിട്ടുള്ളത്, നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം വൈഡായിട്ട് നല്ല ഹൈറ്റിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലോങ്ങ് പോകുന്ന സമയത്തൊക്കെ കൂടിയാണെങ്കിലും നമുക്ക് ഹാൻഡിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ്. എം ആർ എഫിൻ്റെ ഒരു 140/70/17 പ്രൊഫൈലിലുള്ള ടയറാണ്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. അതുപോലെ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അതായത് ചെറിയ ചെറിയ ഓഫ് റോഡിങ്ങിനൊക്കെ ഈ ബൈക്കിൽ കൊള്ളാം. അതുപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷനാണ്. പിന്നെ നമ്മുടെ, അതായത് നമ്മുടെ രണ്ട് യൂസ്, അതായത് നമ്മുടെ ഡെയിലി യൂസിലും അതുപോലെ അത്യാവശ്യം ടൂറിങ് ആ ഒരു പർപ്പസിനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ഓവറോൾ ഡയമെൻഷൻസ് ഒന്ന് നോക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 2035 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 843 mm ആണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1248 mm. വീൽ ബേസ് എന്ന് പറയുന്നത് 1355 mm ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 167 mm. പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 810 mm ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സി ബി 200 ഒന്ന് റൈഡ് ചെയ്തിട്ട് വന്നിട്ടിരിക്കുന്നൊരു ഒരു മൊമെൻ്റാണ്. ശരിക്കും നല്ല ഒരു ഫീലായിരുന്നു. ഒരു അഡ്വഞ്ചർ ബൈക്ക് ഓടിക്കുന്ന അതേ ഒരു ഫീല് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രീമിയം ടൈപ്പ് ഓഫ് ഒരുപാട് ബൈക്ക്സ് ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുന്നതെന്നറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കൊള്ളാം. കാര്യം ഇത്ര സിസിയിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള നല്ല ടോക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. കൈ കൊടുക്കുമ്പോൾ തന്നെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം ക്ലച്ച് വളരെ ലൈറ്റായിട്ടുള്ളൊരു ക്ലച്ചാണ്. അത്ര സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പൊസിഷൻ, റൈഡിംഗ് പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മൾ ഹൈറ്റിലാണ് കൈ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷോൾഡറിനൊന്നും സ്ട്രെയിൻ വരുന്നില്ല. വളരെ കൂളായിട്ട് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഇത് ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ, അതുപോലെ തന്നെ ഇതൊരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു
പക്ക ഒരു ഓഫ് റോഡിങ് ബൈക്കോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം ആ ഒരു മിഡ് ഓഫ് റോഡർ എന്ന് പറയാം അപ്പോൾ ആ ഒരു റേഞ്ചിൽ എന്നാൽ അത്യാവശ്യം നമ്മുടെ ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബൈക്ക് ആയിരിക്കും ഇത് അപ്പം നമ്മുടെ ഈ ഒരു സി ബി 200X മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സ്പോർട്സ് റെഡ് പിന്നെ ഒരു ബ്ലാക്ക് ഒരു സിൽവർ അപ്പം എനിക്ക് കുറച്ച് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെഡും ഈ ഒരു ചെറിയൊരു വൈറ്റ് ലൈനോട് കൂടി അല്ലെ ബ്ലാക്ക് ഇൻസേർട്ടുള്ള ഈ ഒരു കളറാണ് കാര്യം നല്ലൊരു റോഡ് പ്രസൻസ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് കൂടെ ഒന്ന് പറയാം എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 145,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് അപ്പം എന്തുകൊണ്ടും നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടൂറർ ബൈക്ക് കിട്ടുവാണ് ഈ ഒരു 145,000 കൊണ്ട് അപ്പം ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഒരു ബൈക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടനോടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്